അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി. നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹറമിലെ ഹാജിമാരുടെ കാഴ്ചകളാണ്. മാഷാല്ലാ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ജനസംഘം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഫ്രാൻസിലുള്ളവരാണ്, അവരോട് ഒന്ന് കുശലം പറഞ്ഞ് ഹറമിലേക്ക് പോവുകയാണ്. മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളിലെ ഹാജിമാരെ നമുക്കിവിടെ കാണാൻ കഴിയും. വേറൊന്ന് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്, എല്ലാവരും പ്രത്യേകം ഹാജിമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം സൗദി അറേബ്യയിൽ ഇപ്പോൾ വളരെ ചൂടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, മക്കയിൽ ഇനിയും ചൂട് കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പ് ഉംറക്ക് പോയപ്പോൾ അനുഭവിച്ച ചൂട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ ഇവിടുത്തെ ചൂട് എങ്ങനെയൊക്കെ അനുഭവപ്പെടുമെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ഹറമിൻ്റെ അകത്തേക്കുള്ള ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഹറമിൻ്റെ വലിപ്പം ഏകദേശം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ മദീന പള്ളിയുടെ മുൻവശത്തിൽ നിന്ന് കയറി ബാബു ബദറിലൂടെ പ്രവേശിച്ച് ഇനി കുബ ഡോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ദൂരം ഏകദേശം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു എല്ലാ ഹാജിമാർക്കും ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാൻ, കൃത്യമായി എല്ലാ ഇബാദത്തുകളും കൃത്യമായി നിർവഹിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാനും അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ ഹജ്ജ് ഉംറ ചെയ്യാത്തവർക്ക് അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. മദീനാപ്പള്ളിയിലെ ഇന്തോനേഷ്യക്കാരുടെ ഒരു ദർസ് പഠനമാണ്, മഗരിബിനേഷ നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ ജനനിബിഡമാണ് മദീന പള്ളിക്കകത്ത്. ഒരുപാട് ജനങ്ങൾ മദീന പള്ളിക്കകത്ത് ഈ ഒരു സമയത്ത് ഹാജിമാരുടെ ജനസാഗരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. പല രാജ്യക്കാർ, ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അവിടെ ഭാഷയോ അല്ലെങ്കിൽ അവരുടെ നിറമോ ഇവിടെ പ്രശ്നമാകുന്നില്ല. എല്ലാവരും അറിയാവുന്ന ഭാഷയിൽ ആംഗ്യം കാണിച്ചും സംസാരിച്ചും ഇവിടെ സൗഹാർദ്ദവും സ്നേഹവും പങ്കിടുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. ക്ഷമ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മാഷാല്ലാ, ഹറമിൻ്റെ പുറത്തു നിന്ന് ഞാനൊരു കാഴ്ച കണ്ടു. ഒരു ചൈനക്കാരനോട് വേറൊരു രാജ്യക്കാരൻ, ഇന്തോനേഷ്യക്കാരനാണെന്ന് തോന്നുന്നു, പരസ്പരം സംസാരിക്കുന്നു. പക്ഷേ അവർക്ക് രണ്ടു പേർക്കും ഭാഷകളറിയില്ല, പക്ഷേ ആംഗ്യത്തിലൂടെ അവർ സംസാരിച്ച് അവർ ആ ഒരു സൗഹാർദ്ദം പങ്കിടുന്ന ഒരു കാഴ്ച നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഭാഷകളൊന്നും ഇവിടെ പ്രശ്നമാകുന്നില്ല. അതുമാത്രമല്ല, എല്ലാവരും നല്ല സഹകരണത്തോടു കൂടിയാണ്. ഈ ലോകത്തിൽ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും പല സംസ്കാരമുള്ളവർ, പക്ഷേ ഇവിടെ എത്തുമ്പോൾ അവരെല്ലാവരും ഒന്നാണ്, ഒരേ ലക്ഷ്യത്തിലേക്ക് അവർ മുന്നിട്ട് പോവുകയാണ്. മാഷാല്ലാ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ഒരു ധ്വനികൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി വന്ന ഹാജിമാരുടെ ആ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോഴും മദീനപ്പള്ളിയുടെ മുൻവശത്തുള്ള ഡോറിലേക്ക് എത്തിയിട്ടില്ല, കിബിലയുടെ ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വലിപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മദീനപ്പള്ളിയിൽ വരാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ മക്കയിലേക്ക് ഹാജിമാർ പോയി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് കുറവാണ്. ഇപ്പോൾ മദീനയിൽ ഒരാഴ്ചയും കൂടിയും കഴിഞ്ഞാൽ ഏകദേശം മദീനയിലെ ആളുകൾ മാത്രമേ മദീന പള്ളിക്കകത്ത് ഉണ്ടാവുകയുള്ളൂ. കാരണം ഉംറ ഈ സമയത്തില്ല. അതുമാത്രമല്ല, ഹാജിമാരൊക്കെ മക്കയിലേക്ക് പുറപ്പെടുന്ന സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഖാദിമുകളൊക്കെ ഏകദേശം മക്കയിലേക്കൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞു. ഹാജിമാരുടെ കൂടെ, ഇന്ത്യൻ ഹാജിമാരുടെ കൂടെ ഏകദേശം ഇന്ത്യയിൽ നിന്ന് 173,000 പരം ഹാജിമാരാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. കുർദിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യക്കാരാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു കോട്ടിൻ്റെ പുറത്ത് എഴുതി വെച്ചത് നമുക്ക് കാണാം. ഇങ്ങനെ ഒരുപാട് രാജ്യക്കാർ, ഉസ്ബെക്കിസ്ഥാൻ, അൽജീരിയ, സോമാലിയ, നൈജീരിയ, ഒരുപാട് ആളുകളെ നമുക്കിതിൽ കാണാൻ കഴിയും. മാഷാല്ലാ, അള്ളാഹു എല്ലാവർക്കും ഇവിടെ വന്ന് മുത്തഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വരാനും സലാം ചൊല്ലാനും അതുപോലെ ഹജ്ജ് ഉംറയ്ക്ക് നിർവഹിക്കാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യാറുണ്ട്. നിങ്ങളും നിങ്ങളുടെ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ് ഈ സമയത്ത്.
അതുപോലെ തന്നെ ഹാജിമാർ മക്കയിലേക്ക് വൈകി എത്തുന്നവർ അവർ മക്കയിൽ ഹജ്ജും ഉംറയ്ക്ക് നിർവഹിച്ചതിന് ശേഷമായിരിക്കും മദീനയിൽ എത്തുക. നേരത്തെ വന്നവർ അവർ മദീനയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരുണ്ട്. അതുപോലെ തന്നെ മദീനയിലേക്ക് ഡയറക്റ്റ് വന്നവരുണ്ട്. അതിനുശേഷം മദീന സന്ദർശനം കഴിഞ്ഞ് വീണ്ടും മക്കയിലേക്ക് പുറപ്പെടുന്നതായിരിക്കും. ഇത് ഹറമിൽ സ്പ്രേ ചെയ്യുന്ന ഒരു മെഷീനാണ്, അത് ഓട്ടോമാറ്റിക്കാണ്. അതിങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്, മാഷാ അല്ലാ. അപ്പോൾ ഞാനിപ്പോൾ ആ ഡോറിൻ്റെ ഭാഗത്തെത്തി ഇപ്പോൾ പുറത്തിറങ്ങി മറ്റുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഒരുപാട് ഹാജിമാരാണ് ഇപ്പോൾ ഏകദേശം ഉള്ളത്, ഉമ്മറക്കാരൊന്നുമില്ല. അതുപോലെ മദീനയിലെ കുറച്ച് ആളുകളുമാണ് ഹറമിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മദീന പള്ളിയിൽ നിന്നും ഇപ്പോൾ മക്കയിലേക്ക് പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇവിടെ നിന്ന് വാഹനങ്ങൾ പുറപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാം. ഞാൻ കുബാ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് കുബാ പള്ളിയുടെ മുൻവശത്ത് ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. കാരണം മക്കയിലേക്ക് പുറപ്പെടുന്നവർ ഇവിടെ കുബാ പള്ളിയിൽ വന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ച് അവർ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ മഗ്‌രിബിന് ശേഷം ചായ വിതരണം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കാരണം ഇപ്പോൾ എല്ലാവരും നോമ്പ് പിടിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ മഗ്‌രിബിന് ശേഷമാണ് ഇവിടെ ചായ വിതരണവും മറ്റുള്ളതൊക്കെ വിതരണം ചെയ്യുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുന്നത് വീഡിയോയിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ചൂട് കൂടിയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഫാനുകളൊക്കെ ഇവിടെ ഹറമിലെ ഫാനുകളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ, ഹജ്ജും ഉംറ നിർവഹിക്കാനുള്ള കഴിവ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഒരുപാട് രാജ്യക്കാരെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും. പല രാജ്യക്കാർ, പല ഭാഷക്കാർ ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. മനോഹരം തന്നെയാണ് മദീന, മാഷാ അല്ലാ. ഈ കാണുന്നത് അൾജീരിയൻ ഹാജിമാരെയാണ് നിങ്ങളിപ്പോൾ ആ മഞ്ഞ ഡ്രസ്സിൽ കാണുന്നത്. ഇങ്ങനെ ഒരുപാട് കോട്ടുകൾ ഇട്ടിട്ടുള്ള ഒരുപാട് രാജ്യക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും. ഹറമിൻ്റെ ചുറ്റുവട്ടത്തും നമുക്കിങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാം. ഒരുപാട് രാജ്യക്കാരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മക്കയിലേക്ക് വൈകി വന്നവർ അവരിന് ഉംറയും ഹജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷം മുത്ത ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാനും ഹറമിൽ വന്ന് നിസ്കരിക്കാനും അവർ റൗള ഷെരീഫിലേക്ക് നിസ്കരിക്കാനും വേണ്ടി അവർ ഹജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ എത്തുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ മദീന ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കാലിയായിരിക്കും. അതുമാത്രമല്ല മദീനയിലെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ഇനി മദീന പള്ളിയിലുണ്ടാകുക, തിരക്ക് കുറഞ്ഞിരിക്കും. പിന്നീട് ഉണ്ടാകുന്നത് ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. പിന്നീട് മക്കയിൽ നിന്നും ഹാജിമാർ വരുന്ന സമയത്തായിരിക്കും പിന്നെ തിരക്ക് അനുഭവപ്പെടുക. മദീനയെന്ന് കേൾക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും മാനസാന്തരങ്ങളിൽ പറഞ്ഞറിയിക്കാനാകാത്ത ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പൂത്തിരി കത്താതിരിക്കില്ല. സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ജീവിത അഭിലാഷമാണ് വിശുദ്ധ മദീന സന്ദർശനം, സിയാറ ചെയ്യയിൽ. അതുമാത്രമല്ല പുണ്യ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരിയായി ആ തിരുമുഖം കാണാൻ കഴിയാത്ത വിഷമസന്ധിയിൽ വിശ്വാസി നിർവൃതി അടയുന്നത് മുത്തുനബി അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ ഇടമൊന്ന് കാണലിലാണ്. ഈ ഭൂലോകത്തെ ഏറ്റവും വിശിഷ്ട സ്ഥലവും അതാണല്ലോ. തിരുനബിയെ സന്ദർശിക്കൽ സുന്നത്താണെന്നാണ് ലൗകിക പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായം. മാലിക്കി മദ്ഹബ് പ്രകാരം ചില പ്രമുഖ പണ്ഡിതന്മാർ മദീന സന്ദർശനത്തെ സംബന്ധിച്ച് നിർബന്ധമാണെന്നുള്ള പക്ഷക്കാരാണ് മാലിക്കി മദ്ഹബുകാർ. അതുപോലെ തന്നെ ഫർളിനോട് അടുത്ത സുന്നത്താണെന്നുള്ള അഭിപ്രായക്കാരാണ് ഹനഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാരും. എന്തായിരുന്നാലും മദീന സന്ദർശനം നമുക്ക് അത് സന്ദർശിക്കുക തന്നെ വേണം. മദീനയും മദീന പള്ളിയിൽ വന്ന് നിസ്കരിക്കലും റൗള ഷെരീഫിൽ വന്ന് നിസ്കരിക്കലും അതൊക്കെ വളരെയേറെ പുണ്യമുള്ള ഇബാദത്തുകളിൽ പെട്ടതാണ്. ഞാനിപ്പോൾ ഉള്ളത് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല റൗള ഷെരീഫിൻ്റെ ഏകദേശം തൊട്ടടുത്താണ് ഉള്ളത്. അസ്സലാമു അലൈക്കു യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കു യാ സയ്യിദി യാ നബിയല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക്കു യാ സയ്യിദി യാ ഹബീബല്ലാഹ്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക. മദീനയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ചും ഈ ഒരു പുണ്യഭൂമിയിൽ എത്താൻ വേണ്ടി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഹുബ്ബ് വെച്ചുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. വേറൊരു വഴി നമുക്കില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ദുആ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്.
എൻ്റെ ഒഴിവ് സമയമാണ് ഞാനിവിടെ വന്ന് സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ ഏകദേശം ഇവിടെ എത്താറുണ്ട്. ഇതുപോലത്തെ ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ തന്നെയാണ് ഇവിടെയൊക്കെ ഞാൻ സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മുത്തഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സലാം പറയണമെന്ന് പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എത്തി സലാം പറയാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഇവിടെ വന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്ന് നേരിട്ട് സലാം പറയാനും ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. വർഷത്തിൽ ഹറമിൽ നിന്ന് നമ്മൾ ഈ ഇങ്ങനൊരു തിരക്ക് കുറഞ്ഞ ഒരു കാഴ്ച കാണുന്നത് അത് ഹജ്ജിൻ്റെ ആ ഒരു സമയത്ത് മാത്രമാണ്. മദീനയിൽ തിരക്ക് കുറയുന്ന ഒരു സമയം, ബാക്കിയുള്ള മുഴുവൻ സമയവും ഉംറക്കാരെ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹജ്ജിൻ്റെ മുമ്പുള്ള ആ ഒരു സമയം വളരെ സാവകാശം നമുക്ക് പള്ളിയിൽ വന്ന് ഇത്തിക്കാഫിരിക്കാനും നിസ്കരിക്കാനൊക്കെ വളരെ സാവകാശം നമുക്ക് ഇപ്പോൾ ഈ ഒരു അവസരം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ മുത്തഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരെങ്കിലും സലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പറയാം. ആ പറയാൻ ഏൽപ്പിച്ച ആളുടെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും പേര് ചേർത്തിക്കൊണ്ട് മസലൻ ഉദാഹരണത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു അഹ്മദ് യുസല്ലിമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നമുക്ക് സലാം പറയാം. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് റോളയിൽ ഇപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദിക്കാറുണ്ട്. ഇപ്പോഴും ആ ഒരു നിയമമുണ്ട്, അപ്പോയിൻമെൻ്റ് എടുത്തു വരണം. അപ്പോയിൻമെൻ്റ് എടുത്തവർക്ക് മാത്രമാണ് റോളയിൽ നിസ്കരിക്കാൻ അനുവദിക്കുക. അതുകൊണ്ട് തന്നെ അത് അപ്പോയിൻമെൻ്റ് എടുത്തു വരലായിരിക്കും ഏറ്റവും ഉത്തമം. അതിൻ്റെ മൊബൈൽ നമ്മൾ അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ മദീനയിലെ ഏകദേശം വീഡിയോയൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി ചില വീഡിയോകളൊക്കെ മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. എല്ലാവരും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എന്തായിരുന്നാലും മാഷാല്ലാ, അള്ളാഹു എല്ലാവർക്കും ഇവിടെ എത്താൻ തോഫീക്ക് നൽകുമാറാകട്ടെ. ഒന്നുകൂടി ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ മദീനയിലെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ അല്ലെങ്കിൽ ചരിത്രഭാഗങ്ങൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.